അധിക്ഷേപിച്ചാൽ ഞങ്ങളും പരസ്യമായി അധിക്ഷേപിക്കും. അതും മണിയാശൻ വാക്കുകൊണ്ട് അധിക്ഷേപിച്ച പോലെയല്ല, കോൺഗ്രസിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തതുപോലെ. സംഭവം എന്താണെന്നല്ലേ, നല്ല മസൽ ഗൊറില്ലയുടെ കട്ടൌട്ടിൽ LDFന്റെ മണിയാശാന്റെ തല വെട്ടിയൊട്ടിച്ചു. പിന്നെ ഗൊറില്ല മണിയാശനെ മുന്നിൽ നിർത്തി മഹിളാ കോൺഗ്രസ് നേതാക്കൾ നേരെ നിയമസഭയിലേക്ക് വെച്ചുപിടിച്ചു. ഇടയ്ക്കെപ്പോഴോ മണിയാശാന്റെ തലയ്ക്ക് താഴെ വെച്ച് പിടിപ്പിച്ച ഗൊറില്ല ദേഹം അഴിഞ്ഞു വീഴുകയും ചെയ്തു. അതും വീണത് ഒരു കൂട്ടം കേരള പോലീസ് ഏമാന്മാരുടെ മുൻപിൽ. അവർക്ക് വായും പൂട്ടി ഇതൊക്കെ നോക്കി നിൽക്കാനുള്ള വിധിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയ്ക്ക് വേർപെട്ടു പോയ മണിയാശാന്റെ ഗൊറില്ല ദേഹം നമ്മുടെ പെൺപടയ്ക്ക് കണ്ടെത്താൻ ആകാത്തതിനെ തുടർന്ന് ഒടുവിൽ ഒരു ഉടുപ്പ് തപ്പിപ്പിടിച്ച് ധരിപ്പിച്ചു. പിന്നെ അതിനെ മുന്നിൽ നിർത്തി വീണ്ടും നിയമസഭയിലേക്ക്. അപ്പോഴാണ് ഈ സംഭവം വിവാദമായത്. വംശീയ അധിക്ഷേപം കുറ്റം തന്നെയാണ്. ഒടുവിൽ ഇതിൽ നിന്നും തലയൂരാൻ നെട്ടോട്ടമോടി പെൺപട. മണിയാശാന്റെ വേർപെട്ട ഗൊറില്ല ബോഡി തപ്പിപ്പിടിച്ചെടുത്ത് ഒരു ഫ്ലെക്സ് ബാനറിൽ പൊതിഞ്ഞ് പെൺപട ഓട്ടോ പിടിച്ച് സുരക്ഷിതമായി എങ്ങോട്ടോ കൊണ്ടുപോയി. മാത്രമല്ല, മാപ്പ് പറഞ്ഞ് തടി ഊരാനും പെൺപട മറന്നില്ല. എല്ലാ സ്ത്രീകളെ അപമാനിക്കേണ്ടേ, ഓടി നടന്ന് അപമാനിക്കേണ്ടേ, ഒരു തരത്തിലും നിയന്ത്രണമില്ലാതെ ഓടി നടന്ന് അപമാനിക്കുക. അപ്പൊ ആ അപമാനത്തിന് ഒരു നിയന്ത്രണം ഗവൺമെന്റോ പിണറായി വിജയനോ വരുത്തുന്നില്ല. അത് ചിമ്പാൻസിയായിട്ട് എന്താ ബന്ധം എന്നുള്ളത്, അത് അത്രയും തുളിക്കെട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ഇത്ര എല്ലാരും പറയുന്ന നാടൻ ഭാഷ, നമ്മളൊക്കെ നാടൻ ഭാഷ ധാരാളം കേട്ടിട്ടുള്ള ആളുകൾ, നാടൻ ഭാഷ ഇത്തരത്തിലാണോ നാടൻ ഭാഷ? പിന്നീട് നിങ്ങളെ മാറ്റുകയും ചെയ്തു. ഞങ്ങള് അത് കത്തിക്കാൻ പാടില്ല, ഇവിടെ വന്നപ്പോൾ അവരെ ആക്ഷേപിച്ചു. അപ്പൊ എവിടെയെങ്കിലും ഒരു നിയന്ത്രണം വേണ്ടേ? ആ നിയന്ത്രണം ഒന്നിൽ അവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയന്ത്രിക്കും, ഇല്ലെങ്കിൽ ഇത് ഭരിക്കുന്ന പിണറായി വിജയൻ നിയന്ത്രിക്കും. അതല്ല എങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചർച്ച ചെയ്ത് തീർക്കാം. ഇതിനൊന്നും തയ്യാറാകാതെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ഗവൺമെന്റ് സ്ത്രീകളുടെ കൂടുതൽ വോട്ട് വാങ്ങി നവോത്ഥാനം അതിൽ തീർത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കടന്നു വന്ന ഒരു ഗവൺമെന്റിന് സ്ത്രീകൾക്ക് ഒരു തരത്തിലും സുരക്ഷ ഉറപ്പാക്കില്ല. വാക്കുകൾ കൊണ്ടുപോലും കഴിവിന്റെ പരമാവധി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു നയവുമായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സ്ത്രീ സംഘടനകൾ എവിടെയെന്ന് എനിക്കറിയില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിയമസഭയിൽ ധാരാളം MLA മാരുണ്ട്, അവരും ആരും തന്നെ ഒന്നും പറയുന്നില്ല. ഒന്നും പറയാനും നിയന്ത്രിക്കാനും ആരുമില്ലാത്ത ഒരു തലത്തിലോട്ട് കേരളം പോവുകയാണ്. കേരളത്തിന് ലജ്ജയുണ്ട് ഇത്തരം കാര്യങ്ങൾ. മുൻമന്ത്രി MM മണിയെ അധിക്ഷേപിച്ച് മഹിളാ കോൺഗ്രസ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. മണിയുടെ മുഖചിത്രം ആൾക്കുരങ്ങിന്റെ ചിത്രത്തോട് ചേർത്ത് വെച്ചായിരുന്നു മാർച്ച്. KK രമയെ അധിക്ഷേപിച്ചതിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സംഭവം വിവാദമായതോടെ കോൺഗ്രസ് പ്രവർത്തകർ ചിത്രം ഒളിപ്പിക്കുകയായിരുന്നു. MM മണിയെ ചിമ്പാൻസിയാക്കി ചിത്രീകരിച്ച മാർച്ച് നടത്തിയ മഹിളാ കോൺഗ്രസിനെ പിന്തുണച്ച് KPCC അധ്യക്ഷൻ K.സുധാകരൻ രംഗത്തെത്തി. അത് തന്നെയല്ലേ അദ്ദേഹത്തിന്റെ മുഖമെന്നും ഒറിജിനൽ അല്ലാതെ കാണിക്കാൻ പറ്റുമോ എന്നും സുധാകരൻ ചോദിച്ചു. മണി അങ്ങനെ ആയതിന് തങ്ങൾ എന്ത് പിഴച്ചുവെന്നായിരുന്നു ഇത് സംബന്ധിച്ച പ്രതികരണം ആരാന മാധ്യമ പ്രവർത്തകരോട് സുധാകരൻ ചോദിച്ചത്. സ്രഷ്ടാവിനോട് പറയുകയല്ലാതെ എന്ത് ചെയ്യാം? സംഭവത്തിൽ മഹിളാ കോൺഗ്രസ് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാന്യതയാണ്. മണിക്ക് അതൊന്നും ഇല്ലല്ലോ എന്നും സുധാകരൻ പറഞ്ഞു. KK രമയ്ക്കെതിരെ മണി നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിച്ചുള്ള മഹിളാ കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിലെ കട്ടൌട്ട് വിവാദമായിരുന്നു. മണിയെ വംശീയമായി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ കട്ടൌട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഒളിപ്പിച്ചിരുന്നു. ചിമ്പാൻസിയുടെ ഉടലും മണിയുടെ തലയും വെച്ച ചിത്രമുള്ള കട്ടൌട്ടുമായിരുന്നു മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തിയത്. താൻ പറഞ്ഞ കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ ഒന്നുമില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. അതേസമയം മണിയെ അധിക്ഷേപിച്ച് കട്ടൌട്ട് ഇറക്കിയതിന് മഹിളാ കോൺഗ്രസ് ഖേദം പ്രകടിപ്പിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതേസമയം MM മണി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. മണിയുടെ പരാമർശം സഭാരേഖയിൽ നിന്ന് നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശനും ആവശ്യപ്പെട്ടു. ആവശ്യം പരിശോധിക്കാമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ മറുപടി നൽകി. ഇത് ദുര്യോധനന്മാരും ദുശാസനന്മാരുമുള്ള കൗരവ സഭയോ എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് പുരോഗമന ആശയങ്ങളുള്ള കേരളത്തിന് നിയമസഭയല്ല ഇതെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.